ഹലോ, ഞാൻ അച്ചസും കൂടി വൈകുന്നേരം ഇപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറിയിരിക്കുക കേട്ടോ. ടെറസിൻ്റെ മുകളിൽ പറഞ്ഞാൽ മെയിൻ ടെറസിലും അതിൻ്റെ താഴെയുള്ള ടെറസിലൊക്കെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും കാണാൻ കഴിയില്ല. ഇത് കേട്ടോ, അതുകൊണ്ട് അതൊക്കെ ഒരു റൂം പോലെ ആയി. അപ്പോൾ അപ്പുറത്തുനിന്ന് നമുക്കൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഞാനെന്ത് പറഞ്ഞായിരുന്നു, ഈ താഴത്തേക്കുള്ള ടെറസിൽ, അതായത് നമ്മുടെ ബാൽക്കണിയുടെ ഏറ്റവും മുകളിലുള്ള ടെറസിൽ ഷീറ്റ് വിരിക്കണ്ടെന്ന് പറഞ്ഞു. അതായത് അപ്പോൾ ആകാശമൊക്കെ കാണണമെങ്കിൽ ഒന്ന് ഇറങ്ങിയിരിക്കാൻ സ്ഥലം വേണ്ടേ. മുറ്റത്ത് നിന്നാലും കാണും, എന്നാലും മുകളിൽ കയറി നിന്നിട്ടൊന്ന് കാണണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇവിടെ മാത്രം ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്പേസ് മാത്രം കേട്ടോ ഇടണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ സൂപ്പർ കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ആകെ ഒന്ന് രണ്ട് വീടൊക്കെ ഉള്ളൂ. വീട് വരുന്നവരേക്ക് നമുക്ക് നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന് കാണിക്കുക. ടെറസിലെ കാഴ്ചകൾ ആസ്വദിച്ച് ആസ്വദിച്ച് നമ്മുടെ അച്ചൂട്ടി ഇവിടെ കിടന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഞാനൊന്ന് കാണിച്ചുതരാം. നല്ല രസമാണ്. നമ്മൾ വരുന്ന റോഡൊക്കെയാണ് ആ കാണുന്നത്. കണ്ട ആകാശമൊക്കെ എന്ത് ഭംഗിയില്ല നിൽക്കണമെന്ന്. സൂര്യ അസ്തമിച്ച് തുടങ്ങി, നമുക്കൊരു ഇളം വെയിലൊക്കെ ഉണ്ട്. ഈ ആകാശ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ ഷീറ്റ് ഇടണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് ഈ ടെറസിൻ്റെ മുകളിലാണ് കയറി നിന്ന് ഇതെല്ലാം ആസ്വദിച്ചിരുന്നത് കേട്ടോ. ഇത് കണ്ട അടുത്ത ഷീറ്റ് ഇട്ടപ്പോൾ അവിടെ ഞങ്ങൾക്ക് സ്ഥലം ഇല്ലാതായി. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ ടെറസിൻ്റെ മുകളിൽ, അതായത് ഇപ്പം നിൽക്കുന്ന ഓർത്തേക്ക് വന്നത്. മഴയും വെയിലൊക്കെ കൊണ്ട് എല്ലാം പായലും ഉപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എല്ലാ പണികളും കഴിഞ്ഞിട്ട് വേണം ഒന്ന് പെയിൻറ്റ് അടിക്കാൻ. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ നിൽക്കാൻ പേടിയാണ്. ഞാൻ ഇവിടെ ഇറങ്ങിയാലും വേഗം ഇരിക്കുകയാണ് ചെയ്യുക. നമ്മൾ കുറച്ച് ഹൈറ്റ് ഉള്ളതും കൊണ്ട് ഇങ്ങനെ ഈ ഏറ്റവും ഹൈറ്റിൻ്റെ മുകളിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടുള്ളൊരു പേടി മാത്രം കേട്ടോ. ഇതുണ്ട് നമ്മൾ ഗേറ്റൊക്കെ താഴെ കാണണം. കുറച്ച് നല്ല ആഴമുണ്ട്, അപ്പുറത്ത് പോയി കാണിക്കാൻ എനിക്ക് പേടിയാണ്. അപ്പോൾ ഇനി ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ കമ്പി വെക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വീടില്ലല്ലോ, പേടിക്കാതെ അപ്പുറത്തൊക്കെ പോയി നിൽക്കാം.